നഷ്ടമാകുന്ന കാർഷിക സമൃദ്ധിയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്ന കാലമാണിത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കാത്തിരിക്കുന്ന മലയാളിക്ക് മാതൃകയൊരുക്കുന്ന ഒരു ഗ്രാമമുണ്ട് തിരുവനന്തപുരത്ത്. ഓണനാളുകളിലെ കാർഷിക സമൃദ്ധി ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മ മാത്രമായ മലയാളിക്കുന്ന ആശ്രയം അന്യനാടുകളിൽ നിന്നെത്തുന്ന പച്ചക്കറികൾ മാത്രമാണെന്ന് ആവർത്തിച്ചു പറയുന്നതിൽ അർത്ഥമില്ല. പഴയ കാലത്തിന്റെ ഓർമ്മകളിലും പ്രൗഢിയിലും സന്തോഷം കണ്ടെത്തുന്ന ചില മനുഷ്യർ മാത്രം ഇന്നും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നു. അത്തരം ആൾക്കാർ ഒത്തുകൂടിയാൽ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പൂവച്ചില്ലെ ആനാകോട് ഗ്രാമം പോലെയെന്ന് പറയാം. വെള്ളായണി പോലെ എടുത്തു പറയേണ്ട തിരുവനന്തപുരത്തിന്റെ കാർഷിക കലവറയാണ് ആനാകോട് ഗ്രാമം. എല്ലാ ഓണക്കാലത്തും തിരുവനന്തപുരത്തിനാകെ വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുന്ന മറ്റൊരു കേന്ദ്രം. വെള്ളരിയും പടവലവും വാഴക്കുലകളും ചീരയും വെണ്ടയും തുടങ്ങി ഒട്ടനവധി പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. 2.5 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു. പാവൽ, പടവലം, പയർ, വെള്ളരി, വെണ്ട, സലാഡ്, കത്തിരി തുടങ്ങിയവ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ 50 ഓളം കർഷകർ ഈ ഓണം വിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ നിന്നുള്ള സഹായം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും രോഗബാധകൾ കീടബാധകളൊക്കെ ഉണ്ടായാൽ അവർ വന്ന് സ്ഥലം നോക്കി അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം കർഷകർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓണക്കാലത്തിന് പുറമെ മറ്റ് സീസണുകളിലും ആനാകോട് പച്ചക്കറി ലഭ്യമാകും. 50-ൽ അധികം വരുന്ന കർഷകർക്കൊപ്പം എല്ലാവിധ പിന്തുണയുമായി പൂവച്ചൽ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. ജനം തിരുവനന്തപുരം.